വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് ക്രിയേറ്റീവ് വേൾഡ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരടിപൊളി ടേസ്റ്റി റവ പുഡിംഗ് ആണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ അതിൽ വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്തേക്കണേ, എങ്കിൽ ഞാൻ വരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതൊരു ഡെക്കറേഷനു വേണ്ടിയിട്ടാണ് നമ്മൾ ആക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് അലിയിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഏതിലാണ് നിങ്ങൾ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഈ ഷുഗർ സിറപ്പ് ചൂടോടെ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇത് അവിടെ തന്നെ ഇരുന്നിട്ട് സെറ്റായി പോവും. അപ്പോൾ ഇത് ചൂടോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇതുപോലെ എല്ലായിടക്കും ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയ ആ പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽട്ടായിട്ട് വരട്ടെ. അപ്പൊ ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 500 ml പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കതിലേക്ക് 1/2 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഉണ്ടാക്കുന്നത് റവ പുഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ റവ ചേർത്താലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് റവയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇതാ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 2 മുട്ടയും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ റവയുടെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ റവയുടെ മിക്സൊക്കെ ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ആക്കി ആ ഒരു ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പഴയ ഇഡ്ഡലി തട്ടിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ഒക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മേലെ വെള്ളമൊന്നും വീണിട്ടില്ല. ഇനി നമുക്കിത് കമത്തി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിത് കമത്തി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്ര മാത്രം ടേസ്റ്റിയാണെന്ന്. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ സ്വീറ്റ് റവ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൽ വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. എങ്കിലേ ഞാൻ വരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.